എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ആണ് മെമ്മറി മാനേജ്മെന്റ് നമുക്കറിയാം സ്പെസിഫിക് ഫോർമാറ്റ് ഉള്ള ഡാറ്റയുടെ കളക്ഷനാണ് മെമ്മറി എന്ന് പറയുന്നത് അല്ലേ ടേം മെമ്മറി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ എ സ്പെസിഫിക് ഫോർമാറ്റ് അല്ലെ സ്പെസിഫിക് ഫോർമാറ്റ് ഉള്ള ഡാറ്റയുടെ കളക്ഷനാണ് എന്തു പറയാം മെമ്മറി എന്ന് പറയാം ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോസസ് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനും ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുക മെമ്മറി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഗ്രാംസിൻ്റെ എക്സിക്യൂഷനാണ് പ്രോഗ്രാംസും അതുമായി ബന്ധപ്പെട്ട ഒക്കെ മെയിൻ മെമ്മറിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുക ഈ ഒരു ഫിഗർ എന്തിനാണ് മെമ്മറി ഹൈഡാക്കിയുടെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണത് ഈയൊരു മെയിൻ മെമ്മറി പ്രോഗ്രാംസും ഡാറ്റയും ആക്റ്റീവ് ആകുമ്പോൾ അവയെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്കാണ് എന്ത് ചെയ്യുക കോപ്പി ചെയ്യല്ലേ ഇവിടെ നമുക്ക് ഒരുപാട് സെക്കൻഡറി മെമ്മറികൾ അല്ലേ ഇലക്ട്രോണിക് ഡിസ്ക് മാൻറ്റി ഡിസ്ക് ഓപ്റ്റിക്കൽ ഡിസ്ക് മാൻറ്റി ടൈപ്പ് പോലത്തെ ഒരുപാട് നമുക്ക് എന്തുണ്ട് സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറികളുണ്ട് അപ്പൊ പ്രോഗ്രാംസും ഡാറ്റയും ആക്റ്റീവ് ആകുമ്പോൾ അവയെന്ത് ചെയ്യാ ചെയ്യാ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്കാണ് എന്ത് ചെയ്യുക കോപ്പി ചെയ്യുക മെയിൻ മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത് റാൻഡം ആസസ് മെമ്മറി റാം അല്ലേ നമുക്കറിയാം റാം എന്താണ് ഒരു വോള്ടൈൽ മെമ്മറിയാണ് പവർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ അതിലെ ഡാറ്റ എന്ത് ചെയ്യുകയാണ് നഷ്ടപ്പെടുകയാണ് ടാസ്ക് ഓഫ് സബ് ഡിവൈഡിങ് ദ മെമ്മറി എമംഗ് ഡിഫറെൻ്റ് പ്രോസസ്സീസ് കോൾഡ് മെമ്മറി മാനേജ്മെന്റ് മൾട്ടി പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ ഒരു പാർട്ട് ഓപ്പറേറ്റീവ് സിസ്റ്റവും ബാക്കിയുള്ള പാർട്ട് യൂസ് ചെയ്യുക മൾട്ടിപ്പിൾ പ്രോസസ്സുകളും ആയിരിക്കും എന്താണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്താണ് മെമ്മറിയുടെ ഒരു പാർട്ട് ഓപ്പറേറ്റീവ് സിസ്റ്റവും ബാക്കിയുള്ള പാർട്ട് യൂസ് ചെയ്യാറായിരിക്കും ആരായിരിക്കും മൾട്ടിപ്പിൾ പ്രോസസ്സുകളും ആയിരിക്കും സോ ഈ ഡിഫറൻറ്റ് പ്രോസസ്സുകൾക്ക് വേണ്ടി മെമ്മറിയെ സബ് ഡിവൈഡ് ചെയ്യുന്ന ടാസ്ക്കിനാണെന്തു പറയുക മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയാം ഡിഫറൻറ്റ് പ്രോസസ്സുകൾക്ക് വേണ്ടി മെമ്മറിയെ സബ് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് ആണെന്ത് മെമ്മറി മാനേജ്മെന്റ് ശരിക്കും ഓപ്പറേറ്റിങ് സിസ്റ്റത്തിലെ ഒരു മെത്തേഡ് ആണെന്ത് മെമ്മറി മാനേജ്മെന്റ് അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് എക്സിക്യൂഷന്റെ സമയത്ത് മെയിൻ മെമ്മറിക്കും സെക്കൻഡറി മെമ്മറിക്കും ഇടയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദി മെയിൻ എയിം ഓഫ് മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെമ്മറി മെമ്മറിയുടെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ അച്ചീവ് ചെയ്യലാണത് മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിമ് പ്രോസസ് എക്സിക്യൂഷന് മുൻപും ശേഷവും മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡിഅലോക്കേറ്റ് ചെയ്യാനും മെമ്മറി മാനേജ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് മിനിമൈസ് ചെയ്യാനും മെയിൻ മെമ്മറിയുടെ പ്രോപ്പർ യൂട്ടിലൈസേഷനും ഡാറ്റ ഇൻറ്റഗ്രിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എന്താണ് മെമ്മറി മാനേജ്മെന്റ് ആവശ്യമാണ് നെക്സ്റ്റ് പ്രോസസ് അഡ്രസ് സ്പേസ് അല്ലെ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടേക്സ് കെയർ ഓഫ് മാപ്പിംഗ് ദി ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ് അറ്റ് ദി ടൈം ഓഫ് മെമ്മറി അലോക്കേഷൻ ടു ദി പ്രോഗ്രാം മെമ്മറി അലോക്കേഷൻ്റെ സമയത്ത് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നത് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് സി പി യുയിൽ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് ലോജിക്കൽ അഡ്രസ്സ് നമ്മളത് പഠിക്കാ അതുപോലെ പ്രൈമറി മെമ്മറിയിൽ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് ഫിസിക്കൽ അഡ്രസ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഒരു പ്രോഗ്രാമിൽ മൂന്ന് ടൈപ്പ് അഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് സിംബോളിക് അഡ്രസ്സ് റിലേറ്റീവ് അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് സോഴ്സ് കോഡിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് സിംബോളിക് അഡ്രസ്സ് സോഴ്സ് കോഡിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് സിംബോളിക് അഡ്രസ്സ് സിംബോളിക് അഡ്രസ് സ്പേസിൻ്റെ ബേസിക് എലമെന്റ്സ് ആണ് വേരിയബിൾ നെയിംസ് കോൺസ്റ്റൻസ് ദെൻ ഇൻസ്ട്രക്ഷൻ ലേബിൾസ് തുടങ്ങിയവയൊക്കെ നെക്സ്റ്റ് റിലേറ്റീവ് അല്ലേ കമ്പൈലേഷൻ്റെ ടൈമിൽ കമ്പൈലർ എന്തു ചെയ്യും സിംബോളിക് അഡ്രസ്സിനെ റിലേറ്റീവ് അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യും ദെൻ ഫിസിക്കൽ അഡ്രസ്സിലെ ഒരു പ്രോഗ്രാം മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യപ്പെടുമ്പോൾ ലോഡർ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് ഫിസിക്കൽ അഡ്രസ്സിലെ ഒരു പ്രോഗ്രാം മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യപ്പെടുമ്പോൾ ലോഡർ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് ഫിസിക്കൽ അഡ്രസ്സ് ഇനി നമുക്ക് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും എന്താണെന്ന് നോക്കാം ആദ്യം ലോജിക്കൽ അഡ്രസ് എ ലോജിക്കൽ അഡ്രസ് ഈസ് ആൻ അഡ്രസ് ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദി സി പി യു ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോഗ്രാം എക്സിക്യൂഷന്റെ ടൈമില് സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണെന്ത് ലോജിക്കൽ അഡ്രസ്

സി പി യു ഈ അഡ്രസ്സിനെ യൂസ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ലോജിക്കൽ അഡ്രസ്സിൻ്റെയും സെറ്റാണ് ശരിക്കുന്നത് ലോജിക്കൽ സ്പേസ് അല്ലെങ്കിൽ വിർച്വൽ സ്പേസ് ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ലോജിക്കൽ അഡ്രസ്സിൻ്റെയും സെറ്റാണ് ശരിക്കുന്നത് ലോജിക്കൽ സ്പേസ് അല്ലെങ്കിൽ വിർച്വൽ സ്പേസ് നെക്സ്റ്റ് ഫിസിക്കൽ അഡ്രസ്സ് മെമ്മറി മെമ്മറിയിലുള്ള ഡാറ്റയുടെ ഫിസിക്കൽ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ് ആണത് ഫിസിക്കൽ അഡ്രസ് മെമ്മറിയിലുള്ള ഡാറ്റയുടെ ഫിസിക്കൽ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ്സാണെന്ത് ഫിസിക്കൽ അഡ്രസ് സോ മെമ്മറി യൂണിറ്റിലെ ഒരു ലൊക്കേഷൻ ആണ് ശരിക്കും എന്ത് ഫിസിക്കൽ അഡ്രസ് മെമ്മറി യൂണിറ്റിലെ ഒരു ലൊക്കേഷൻ ആണെന്ത് ഫിസിക്കൽ അഡ്രസ് ദി യൂസർ നെവർ ഡയറക്റ്റ് ഡീൽസ് വിത്ത് ദി ഫിസിക്കൽ അഡ്രസ് ബട്ട് ക്യാൻ ആസസ് ഇറ്റ് ബൈ കറസ്പോണ്ടിങ് ലോജിക്കൽ അഡ്രസ് ഒരു യൂസർ ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ അഡ്രസ്സുമായിട്ട് ഡീല് ചെയ്യുന്നില്ല പക്ഷെ കറസ്പോണ്ടിങ് ലോജിക്കൽ അഡ്രസ്സ് വെച്ച് ഫിസിക്കൽ അഡ്രസ്സിനെ ആസസ് ചെയ്യാൻ കഴിയും ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സിന്റെ സെറ്റിനെയാണ് സെറ്റിനെയാണെന്ത് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സിന്റെ സെറ്റിനെയാണ് സെറ്റിനെയാണത് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അഡ്രസ് ബൈൻഡിങ് എന്താണെന്ന് നോക്കാം അഡ്രസ് ബൈൻഡിങ് ഇസ് ദി പ്രോസസ് ഓഫ് മാപ്പിംഗ് ഫ്രം വൺ അഡ്രസ് സ്പേസ് ടു അനദർ അഡ്രസ് സ്പേസ് ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് മറ്റൊരു അഡ്രസ് സ്പേസിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണത് അഡ്രസ് ബൈൻഡിങ് അല്ലെ ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് മറ്റൊരു അഡ്രസ് സ്പേസിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ അഡ്രസ് ബൈൻഡിങ് അഡ്രസ് ബൈൻഡിങ് മൂന്ന് വിധത്തിലാണ് ചെയ്യുക അല്ലേ ഏതൊക്കെയാണ് കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ് ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് എക്സിക്യൂഷൻ ടൈം അഡ്രസ് ബൈൻഡിങ് ഫസ്റ്റ് വൺ എന്താണ് കമ്പൈൽ ടൈം അഡ്രസ് ഇഫ് ദി ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമിംഗ് അഡ്രസ് ബൈൻഡിങ് ടൈം അഡ്രസ് പെർഫോം ചെയ്യുന്ന അഡ്രസ് ബൈൻഡിങ് ആണെന്ത് കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുൻപാണെന്ത് ഈ കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ് പെർഫോം ചെയ്യുന്നത് നെക്സ്റ്റ് എന്താണ് ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് അല്ലെ

പ്രോസസ്സർ പെർഫോം ചെയ്യുന്ന അഡ്രസ്സ് ബൈൻഡിങ് ആണത് എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ ഡൈനാമിക് അഡ്രസ് ബൈൻഡിങ് അല്ലേ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ പ്രോസസ്സർ പെർഫോം ചെയ്യുന്ന അഡ്രസ് ബൈൻഡിങ് ആണത് എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ ഡൈനാമിക് അഡ്രസ് ബൈൻഡിങ്